ഹലോ, നമ്മളിന്ന് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഡയമണ്ട് കട്ട്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഡയമണ്ട് കട്ട്സ്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത് ഒരു മധുരമുള്ള സ്നാക്കായതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൈ വെച്ച് തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. പിന്നെ കുറച്ച് ഒരു മഞ്ഞൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അതിനുശേഷം ഇതിനെ ചപ്പാത്തിയുടെ ഒക്കെ പോലെ ചെറിയ ബോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ പരത്തിയെടുക്കണം. കുറച്ച് മൈദ അടിയിലിട്ട് കൊടുത്ത് പരത്തണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഡയമണ്ട് ഷേപ്പാണ്. അപ്പോൾ ഡയമണ്ട് ഷേപ്പിലേക്ക് നമ്മളിതിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കത്തി വെച്ച് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതിയാവും. ഇങ്ങനെ നമുക്ക് എത്ര ബോൾസ് ഉണ്ടോ എല്ലാം ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരിക, എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായ ശേഷം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നും ഇതേപോലെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മാറുന്ന ആ ഒരു ടൈം വരെയാണ് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും ഫ്രൈ ചെയ്ത ശേഷം മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസസും ഇതുപോലെ ഫ്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. നമ്മൾ പക്ഷേ മധുരമുള്ള സ്നാക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് വെള്ളവും. ഇനി നമ്മൾ പഞ്ചസാര പാനി ഉണ്ടാക്കുകയാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതുപോലെ നല്ല പതഞ്ഞ് വരുന്ന ഒരു സമയം, കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന ആ ഒരു സമയം വരെയാണ് പഞ്ചസാര പാനി ഉണ്ടാക്കേണ്ടത്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഡയമണ്ട്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ സൈഡിലും നമ്മൾ പഞ്ചസാര കൂടെ എത്തുന്ന ആ ഒരു പരുവം വരെ നമ്മൾ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമണ്ട് കട്ട്സ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.